കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായൊരു വിഷയമാണ്, വിദേശത്ത് ജോലി ചെയ്യുന്നവരെ ചൂഷണം ചെയ്തൽ. വിദേശത്ത് ഒരാൾ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നാട്ടിലെ തൊഴിൽ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാവാം, അവനൻ പഠിച്ച വിദ്യക്കനുസരിച്ചുള്ള ശമ്പളം കിട്ടാത്ത ജോലിയാണ് ഇവിടെ കിട്ടുന്നത്, കുറച്ചുകൂടെ ശമ്പളം ആവശ്യമുണ്ട് അല്ലെങ്കിൽ കടബാധ്യതകളുണ്ട്, അങ്ങനെയുള്ള പല കാരണങ്ങൾ അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കാനുള്ള വിമുഖത കൊണ്ടാവാം, ചേർത്ത് ജാതകത്തിൽ വിദേശം കൊണ്ടായിരിക്കും ഭാഗ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പം എല്ലാവരുടെയും വിചാരം ഈ വിദേശത്ത് കിടക്കുന്ന ഒരു ഭയങ്കര ഭാഗ്യങ്ങളിൽ ഭയങ്കര ഒരു പൈസ ഇതുപോലെ എന്തുവാ ഈ മരത്തിൽ നിന്നൊക്കെ കുലുക്കിയിടുന്ന പോലെ കുലുക്കിയിടുക എന്നൊക്കെയാണ് ധാരണ. അപ്പം ഇങ്ങനെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒന്നിന്റെ സുഹൃത്തുക്കൾ എനിക്കറിയാം. ഇവര് വിദേശത്ത് കിടന്ന് പൊരി വെയിലത്ത് കിടന്ന് കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരാ, പൊരി വെയിലത്ത് കിടന്ന് ലോണും കഷ്ടപ്പെട്ട ഒരു സമ്പത്തി വഹിക്കുന്നു. ഇവര് നാട്ടിൽ വരുന്ന കേൾക്കുമ്പോൾ ഈ ഭാര്യയൊക്കെ ആയാലും അനിയന് അല്ലെ ബന്ധുക്കളൊക്കെ ആയാലും സാറിന് സന്തോഷിക്കേണ്ട, ഇത് നാട്ടിലേക്ക് വരുമ്പോൾ അത്രയും ശമ്പളം കട്ടാവുകയാണല്ലോ, അയ്യോ പോയിട്ട് ഇപ്പോഴല്ലേ പോയത്, പോയിട്ട് ഇപ്പൊ 6 മാസമല്ലേ ഒരു വർഷമല്ലേ ആയുള്ളൂ, ഉടനെ വരണോ? അവർക്ക് നിങ്ങളെ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരിക്കും വരണം എന്ന് വിചാരിക്കുന്നു, അപ്പൊ അങ്ങനെ വരണ്ട കേൾക്കുമ്പോ അവർക്ക് പിന്നെയും വിഷമമോ? ശരി, അങ്ങനെ വരുമ്പോഴത്തേക്കും ഉറച്ചു നിന്നില്ല എന്ന് വരും. ഞാൻ ഈ കഴിഞ്ഞിടെ വിദേശത്ത് ധാരാളം വിദേശത്തൊക്കെ പൂജയ്ക്ക് പോകും, സിംഗപ്പൂർ, മലേഷ്യ, ദുബൈ, അങ്ങനെ പലയിടത്തും പൂജയ്ക്ക് പോകാറുണ്ട്. അവിചാരിതമായിട്ട് വിദേശത്ത് പൂജയ്ക്ക് പോയപ്പോഴ ദുബൈയിലാണ് എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടുകയുണ്ടായി. അപ്പം പുള്ളിക്ക് സംഭവിച്ചൊരു കാര്യമാണ്, അതിൽ നിന്നുമാണ് എനിക്കൊരു പ്രചോദനം കൂടി തോന്നിയത് ഈ ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന്. വൈഫിന് ഇത് വേണ്ട കാര്യങ്ങൾ നോക്കിയെടുക്കാനുള്ള ഒരു കഴിവ് കുറവായിട്ട് പുള്ളിക്ക് തോന്നി. അതുകൊണ്ട് അനിയന്റെ പേരിൽ പുള്ളി സാമ്പത്തികം എല്ലാ മാസവും അയച്ചു കൊടുത്തോണ്ടിരുന്നു. അവസാനം പുള്ളി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഉദ്ദേശിച്ചതിന്റെ പകുതി വർക്ക് പോലും തീർന്നിട്ടില്ല. കോൺട്രാക്ടറോട് ചെന്ന് ചോദിച്ചപ്പോഴത്തേക്കും കോൺട്രാക്ടർ പറഞ്ഞു, എനിക്ക് സാമ്പത്തികം തരാൻ എനിക്ക് ചെയ്യാൻ പറ്റൂ. അനിയനോട് ചോദിച്ചപ്പോ അനിയൻ പറഞ്ഞു, ഞാനിവിടെ നിൽക്കുന്നതിന് എനിക്ക് കൂലിയായിട്ട് ഞാൻ സാമ്പത്തികം എടുത്തു. അത്തേ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചതി ആണ് സത്യം പറഞ്ഞ് നടന്നത്. കലിയുഗമാണ്, ഉറ്റ മിത്രങ്ങളായാലും ബന്ധുക്കളായാലും ഒക്കെ ചതിക്കുന്നൊരു കാലമാണ്. പക്ഷെ പുള്ളിക്കുണ്ട് അത്രയും വർഷം പുള്ളി ആ വെയിലത്ത് പണിയെടുത്ത് ഉണ്ടാക്കിയ കാശ് പുള്ളി അയച്ചു കൊടുത്തിട്ട് കടം കൂടെ മേടിച്ച് അവിടുന്ന്, അതായത് ഗൾഫിൽ നിന്ന് പലരുടെയും കടവും മേടിച്ച് ഇടവും മേടിച്ച് പുള്ളി ഒരു കിടപ്പാടം ഉണ്ടാവുന്ന ഉദ്ദേശത്തിൽ ഭാര്യയും കുഞ്ഞുങ്ങളും അമ്മയും അച്ഛനും ഒക്കെ വാടക വീട്ടിൽ താമസിക്കുന്നു, അതിന് സ്വന്തമായിട്ട് വീടുണ്ട്. അപ്പം ഒരു വീടുണ്ടാവുന്ന ഉദ്ദേശത്തിൽ ചെയ്ത. അപ്പൊ ഇങ്ങനെ പലരും, അതുപോലെ ഒരാളെ സ്നേഹിച്ചുകൊണ്ടിരുന്നൊരു കുട്ടി ആളെ വിദേശത്ത് പോയി, ആള് 2 വർഷം കഴിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞു. ആള് പോയി 3 മാസം വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് ആളോട് വിവാഹം കഴിഞ്ഞ കാര്യം ഒന്നും പറയാനില്ല, വീട്ടുകാരെ അറിയാത്തൊരു ബന്ധമായിരുന്നു. ഇത് ഷാർജയെ പോയപ്പോ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്. പുള്ളി 2 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഈ പെൺകുട്ടി ഒരു കുട്ടിയായിട്ട് നിൽക്കുന്നു. അപ്പം വിവാഹം കഴിഞ്ഞിന് കുട്ടിയായിട്ടും ഇവർ ഈ പ്രേമബന്ധം ഈ ഭർത്താവിന്റെ അനുവാദത്തോടെ തുടർന്നു പോയി. ഇദ്ദേഹത്തിനെ ചൂഷണം ചെയ്യായിരുന്നു, ടി വി ആയിട്ട്, ഈ മൊബൈല്, ഈ ടോർച്ച്, അങ്ങനെ പല കാര്യങ്ങളും പുള്ളിയെ ചൂഷണം ചെയ്ത് വാങ്ങിച്ചെടുത്തു. മറ്റുള്ളത് പലരും വരുമല്ലോ, അവിടുന്ന് സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ അങ്ങനെ കൊടുത്തു വിടും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ചതിച്ചു കഴിയുമ്പോൾ തിരിച്ചത് കിട്ടുമെന്നുള്ള, ഇപ്പം അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴ ഈ 2 കഥകൾ, ഇതുപോലെ അനവധി കഥകളുണ്ട്. നന്നായി ഒരുപാട് അവരുടെ സമയം കൊണ്ട് നന്നായി പോയവരുണ്ട്, പക്ഷെ അവരുടെ ഒരു ഭാഗം കൊണ്ട് അവർക്ക് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അനിയന്റെ വൈഫിനൊരു ഓപ്പറേഷൻ വന്നു. ഓപ്പറേഷൻ വന്നു കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്തു ഈ നല്ല രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടായി. എന്നിട്ടും പഴയ ആരോഗ്യമൊന്നും വീണ്ടെടുക്കാൻ പറ്റിയില്ല. ഈ ആള് ഈ ഭാര്യയും കുട്ടിയും കണ്ടു എന്ന് പറഞ്ഞല്ലോ ഈ ഷാർജയിലുള്ള സുഹൃത്ത്. പുള്ളി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ തെണ്ണിച്ചാണ് ഇവരെ കണ്ട് വിഷമിച്ച് തിരിച്ചുപോയി. ആള് തിരിച്ചുപോയി 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുട്ടിയുടെ ഭർത്താവ് ഒരു അപകടത്തിൽ മരണപ്പെട്ടു. അപ്പം ഒരാള് ചതിച്ചു കഴിയുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അതിനൊരു തിരിച്ചടി ഉണ്ടാവും. കാരണം എവരി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, ഒരു തിയറിയാ. എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ ഒരു
മറുവശം ഉണ്ട്. ഒരാൾക്ക് ഗുണം ചെയ്താൽ ഗുണം കിട്ടും, ദോഷം ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ദോഷം കിട്ടിയിരിക്കും. നാട്ടില് ജോലി ചെയ്താൽ ചതിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലയോ എന്ന് വേറൊരാൾ ചോദിച്ചു എന്ന് വരാം. അതുകൊണ്ട് വിഷയം ചതി, വഞ്ചന, കുറ്റപ്പെടുത്തുക, ഒരാളുടെ അടുത്ത് ചിരിച്ചുകൊണ്ട് വന്ന് അങ്ങോട്ട് മാറി ചെന്ന് അയാളുടെ കുറ്റം പറയുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമൊന്നുമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരു താക്കീത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരു മുൻകൂട്ടി അവർക്ക് നീട് സംഭവിക്കാം, അത് സൂക്ഷിക്കുക, കരുതിയിരിക്കുക, ആവശ്യമില്ലാതെ ഈ ആളുകളെ ചതിക്കാതിരിക്കുക, അല്ലെങ്കിൽ വാക്ക് കൊടുത്ത്. ഇപ്പൊ ചേര് പറയും ആണുങ്ങൾക്ക് വാക്കാണ് വില എന്ന് പറയും, സമ്പത്തിയോ അല്ല. ഇപ്പൊ ചേര് ചില ജോലിക്ക് വിളിക്കുമ്പോഴത്തേക്കും ആദ്യം ആരാ ജോലിക്ക് വിളിച്ചത്? അവരുടെ കൂടുതലായിരിക്കും ചില പണിക്കാർ പോകുന്നത് അല്ലെ. എന്ന് പറയുന്നത് പോലെ നമ്മള് ഒരാൾക്കൊരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരാളെ സ്നേഹിക്കുന്നുണ്ട് അല്ലെ, ഒരാൾക്ക് ഒരു സാധനം കൊടുക്കാം, അല്ലെ ഒരാൾക്ക് വേണ്ടിയിട്ട് ആ ആളുടെ അഭാവത്തിൽ നാട്ടിൽ ആ ജോലികൾ ചെയ്തു തീർക്കാം, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ നമ്മൾ വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്തു തീർക്കണം. അങ്ങനെയുള്ള ചെയ്തു തീർക്കുന്ന ആൾക്കാരും ഉണ്ട്, ഇല്ലെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ തന്നെ, പുള്ളി സിംഗപ്പൂരാണ് വർക്ക് ചെയ്യുന്നത്, സിംഗപ്പൂർ ഐ ടി ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ആളുടെ അളിയനെയാണ് പരിപണി ഏൽപ്പിച്ചത്. പുള്ളി അത്ഭുതപ്പെട്ടു പോയി. ഏകദേശം കോൺട്രാക്ടർ വരെ പറഞ്ഞാണ് ഒരു 4 മാസത്തോളം പരിപണിക്ക് എടുക്കുമെന്ന്. 2.5 മാസമായ പരിപണി കഴിഞ്ഞു. ഈ അളിയനോട് വെച്ച് അളിയ എന്തോ മാജിക്കായി കാണിച്ചത്, ഇത്ര പെട്ടെന്ന് കഴിഞ്ഞല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇതില് ഈ ദോഷകരമായിട്ട് അല്ലെ ഒരാൾക്ക് ദോഷം വന്ന രീതിയിൽ അല്ലെ ഒരാളെ വഞ്ചിക്കുന്ന, ഒരാളെ ചൂഷണം ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഒരു മറുപടി അല്ലെ അവർക്കുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ആരെയും വഞ്ചിക്കാതിരിക്കുക, ആരുടെയും അനാവശ്യമായി 10 പൈസ കൈക്കലാക്കാതിരിക്കുക. അതൊന്നും എല്ലാ കാലത്തും നിൽക്കത്തില്ല, ഇന്ന് കിട്ടിയാൽ നാളെ പോവും. ഈ സത്യം മനസ്സിലാക്കുക. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി, വ്യത്യസ്തമായ ചിന്താസരണികളുമായി കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.